നമസ്കാരം. നമുക്കറിയാം ടിക്ടോക്ക് പോലെയുള്ള വലിയ ജനപ്രീതിയുള്ള പല സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകളും മെയ്ഡ് ഇൻ ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ചൈനീസ് ഉൽപ്പന്ന ബഹിഷ്കരണങ്ങളുടെ കൂട്ടത്തിൽ കുറേ ചൈനീസ് ആപ്ലിക്കേഷൻ്റെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ സാഹചര്യം മുതലാക്കി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തരംഗമായ രണ്ട് ആപ്ലിക്കേഷനുകളായിരുന്നു റിമൂവ് ചൈന ആപ്സും മിത്രോ എന്ന ആപ്പും. എന്നാൽ ഗൂഗിൾ ഈ രണ്ട് ആപ്പുകളും അവരുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. 50 ലക്ഷത്തിലധികം ആളുകളാണ് ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തത്. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഗൂഗിൾ ഈ ആപ്പുകൾ പിൻവലിക്കുകയായിരുന്നു. ഈ ആപ്പുകളിൽ മിത്രോം എന്ന ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തിയ വാർത്തയാണ് പുറത്തുവരുന്നത്. ടിക്ടോക്കിന് പകരമായി ഉപയോഗിക്കാനാവുന്ന ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷൻ എന്ന നിലയിൽ പ്രചാരം നേടിയ ആപ്പാണ് മിത്രോം. ഇപ്പോൾ പ്രൈവസി പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് മിത്രോം ആപ്പ് തിരിച്ചെത്തിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടാണ് ആപ്പ് തിരിച്ചെത്തിയത്. ഗൂഗിൾ ഈ ആപ്പ് നീക്കം ചെയ്തതിൻ്റെ മറ്റൊരു കാരണം ഈ ആപ്ലിക്കേഷൻ്റെ സോഴ്സ് കോഡ് പാകിസ്ഥാൻ നിർമ്മിതമാണ് എന്നതായിരുന്നു. പാകിസ്ഥാനിലെ ക്യൂ ബോക്സസ് എന്ന കമ്പനി നിർമ്മിച്ച സോഴ്സ് കോഡ് ഉപയോഗിച്ചാണ് ഇന്ത്യൻ നിർമ്മിത ആപ്പ് എന്ന് അവകാശപ്പെടുന്ന മിത്രോം പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ആരോപണം. ക്യൂ ബോക്സസിൻ്റെ സ്ഥാപകനും CEO ഇർഫാൻ ഷേഖ് ഈ ആരോപണം ശരിവെക്കുകയും ചെയ്തു. വെറും $34, അതായത് ₹2,600 ഈ ആപ്പിൻ്റെ സോഴ്സ് കോഡ് ഇന്ത്യൻ കമ്പനിക്ക് വിറ്റത് എന്നാണ് ഇർഫാൻ ഷേഖ് പറഞ്ഞത്. മിത്രോം ഡെവലപ്പർ ഇങ്ങനെ ചെയ്തതിൽ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം സ്ക്രിപ്റ്റിന് പണം നൽകി ഉപയോഗിച്ചു, അത് കുഴപ്പമില്ല. പക്ഷേ ആളുകൾ ഇതിനെ ഒരു ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷൻ എന്ന് പരാമർശിക്കുന്നതാണ് പ്രശ്നം. പ്രത്യേകിച്ച് അവർ ഒരു മാറ്റവും വരുത്താത്തതിനാൽ ഇത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് ആപ്ലിക്കേഷനുകളുടെ സോഴ്സ് കോഡ് അതേപടി ഉപയോഗിക്കുന്നതിന് പ്ലേ സ്റ്റോറിൽ നിയമപരമായ തടസ്സങ്ങളില്ല എങ്കിലും പാക് നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് ഇന്ത്യൻ നിർമ്മിതമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വിമർശനത്തിനിടയാക്കി. എന്തായാലും മിത്രം ആപ്പിൻ്റെ നിർമ്മാതാവ് ആരാണ് എന്ന കാര്യം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. IIT റൂർക്കിയിലെ വിദ്യാർത്ഥിയാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ബംഗളൂരു ആസ്ഥാനമായ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സൗജന്യ ഹ്രസ്വ വീഡിയോ സോഷ്യൽ പ്ലാറ്റ്ഫോം എന്നാണ് മിത്രോം ആപ്പിൽ നൽകിയിരിക്കുന്ന പുതിയ വിവരണം. വെബ് ഡെസ്ക് തത്വമ ന്യൂസ്.